सर या उपधन अभ्यर्थि पिंदांग सर विंसेंट एम एल ए सेमी फाइनल त्रिदल पंचायत तेरे एंत विजय एल डी एफ सर और संशय वे फाइनल क्याप्टन सखाव पिणा विजयन क्याप्टन निलंबरीशाव यू डी एफ सर तकर्नुगर ई के भाविये और नशय एल डी एफ स्वप्न का കുരുടെ നാനയെ കണ്ട പോലെ അവസ്ഥയിലല്ലേ സർ ഈ യു ഡി എഫ് സർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളം ഒന്നാമതാണ് സർ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെയാണ് വൈദ്യുതി മേഖലയിൽ വ്യവസായ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ മേഖലയിൽ കാർഷിക മേഖലയിൽ ഇന്ത്യയ്ക്ക് അഭിമാനമായി കേരളം ഒന്നാമതാണ് സർ സർ എന്ത് പിന്തുണയാണ് യു ഡി എഫിന്റെ ഭാഗത്ത് ഇതിൽ കിട്ടിയത് മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം സർ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ എൽഡിഎഫിന് ക്രിയാത്മകമായ പിന്തുണ ഉണ്ടാവും എന്നാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സർ എന്തു പിന്തുണയാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടായത് ഓക്കി ഉണ്ടായപ്പോൾ നിപ്പ വൈറസ് ഉണ്ടായപ്പോൾ 18 19 ലെ പ്രളയം ഉണ്ടായപ്പോൾ മഹാമാരിയുടെ കാലത്തും ആ അവസ്ഥയിൽ നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തിയവരല്ലേ ഒരു നയാ പൈസ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ സാലറി ചാലഞ്ചിനെ തകർത്തവരല്ലേ അവരാണ് ഇപ്പോ വലിയ വേവലാതിയിൽ നിൽക്കുന്നത് സർ അപ്പോഴും ഈ 3.5 കോടിയോളം വരുന്ന കേരളത്തിലെ ജനതയെ നെഞ്ചിലേറ്റി നയിക്കാൻ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു നിങ്ങൾ വിളിക്കുന്ന ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന അതുപോലെ തന്നെ പ്രളയമുണ്ടായപ്പോൾ കപ്പിത്താൻ എന്ന് ജനങ്ങൾ വിളിച്ച ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന സഖാവ് പിണറായി വിജയൻ സർ ആ സഖാവ് നയിക്കുന്ന കേരളത്തിന്റെ മന്ത്രിസഭയിലെ 19 മന്ത്രിമാരും ഉണ്ടായിരുന്നു സർ എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി മധ്യേ മരണം വിഴുങ്ങിയാലും ശരി മുന്നോട്ട് തന്നെ നടക്കും വഴിയിൽ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് നാം മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അടുത്ത തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ വരും എല്ലാം ശരിയാവും സർ ഇപ്പോൾ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു സർ ആടുതോമയെ നായകനാക്കി ആടരു തമ്മാവ ആളറിയാം സർ ഐ എം എല്ലിന്റെ ബാനറിൽ നിരവധി സിനിമയാണ് സർ ഇറങ്ങുന്നത് കുഞ്ഞാപ്പിയെ നായകനാക്കി തമിഴ് സിനിമ തമിഴ് പേരിലാണ് ഇറങ്ങുന്നത് പോനമച്ചാൻ തിരുമ്പി വന്താച്ചി സർ സൗരോർജത്തിൽ അഭിനയിച്ച സരിത വേണോ അതെയോ ഐസ്ക്രീം പാർലർ അഭിനയിച്ച റജീന ഐസ്ക്രീം പാർലർ അഭിനയിച്ച റജീന വേണോ എന്നതാണ് സർ സംശയം സർ പഞ്ചവടി പാലത്തിന്റെ സെക്കൻഡ് പാർ പാലാരിവട്ടം പാല് ഇഞ്ചി കൃഷിയും അരമന വീടും സർ അതിന്റെ സംഭാഷണം ശ്രീ പി കെ ബഷീർ എം എൽ എ ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് സർ സർ മഞ്ചേശ്വരത്തെ ആസ്ഥാനകവി സ്വർണഗോപുര നർത്തകീ ശില്പം പാടുന്ന നമ്മുടെ ഒരു എം എൽ എ ഇവിടെ കാണുന്നില്ല സർ ജയിലിൽ പാട്ട് പഠിക്കാൻ പോയതാണോ സാർ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഒരു സിനിമ എടുക്കാൻ പോകുന്നു സാർ ബഹുവർണ ബ്ലൂ ഷെയ്ഡ് സിനിമയാണ് സാർ അഭിനയിക്ക് ഹോളിവുഡെന്നോ ബോളിവുഡെന്നോ നടൻ നടീ നടന്മാര് വേണമെന്നാണ് സാർ പറയുന്നത് സാർ ഇത്തരം കാര്യങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഇറങ്ങുന്ന പടം സംബന്ധിച്ച് ആലോചിക്കാൻ ചിലർ ഡൽഹിയിൽ പോയി സാർ ഡൽഹിയിൽ പോയി തിരിച്ചു വരുന്ന കണ്ടപ്പോ വല ഞെട്ടിപ്പോയി ഞാൻ സാർ എനിക്കൊരു പഴയ പാട്ടാണ് ഓർമ്മ വന്നത് കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയോ അയ്യോ ചാണ്ടി സാർ കൊത്തി പോയോ സാർ ഒറ്റ അഭ്യർത്ഥനയുള്ളൂ സാർ മനസ്സുമാത്രം മരവിക്കല്ലേ എന്നാണ് സാർ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് സാർ യു ഡി എഫിനെ ആര് നയിക്കും മനോരമ പറയുന്ന ഒരു പുതിയ പേരാണ് ചെന്നിച്ചാണ്ടി സാർ ഇത് ആരാണ് സാർ സാർ നിരവധി സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ ചില വാക്കുകൾ കടമെടുത്താൽ ഉളുപ്പില്ലാത്ത യു ഡി എഫിന് ത്രിതല പഞ്ചായത്തിൽ കരണത്താണ് അടിയേറ്റതെങ്കിൽ സാർ നമ്മുടെ തോമസ് ഐസക് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സ്ഥല ജല വിഭ്രാന്തിയാണ് സാർ അവർക്കുണ്ടായത് ബഹുമാനപ്പെട്ട സ്പീക്കറെ നീക്കം ചെയ്യാനും കിബി എന്ന പദ്ധതിയെ അട്ടിമറിക്കാനും സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ട് സംബന്ധിച്ച് ചർച്ച നടന്ന് ആ ചർച്ചയ്ക്ക് മറുപടിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്പീക്കറും ധനമന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്ത എൽ ഡി എഫിന്റെ അംഗങ്ങളുടെയും ചർച്ച കഴിഞ്ഞപ്പോൾ ഉസ്താദ് ഹോട്ടലിലെ പാട്ടുപോലെയല്ലേ സാർ
കച്ചവടം പൊട്ടിയപ്പോ ഡാഷായി പോയി ഡാഷായി പോയി എന്താണ് സാർ അതായത് വട്ടായി പോയി വട്ടായി പോയി എന്ന് പറയേണ്ടി വരും സാർ അതുകൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ കേരളത്തിലെ എൽ ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സെമി ഫൈനലിൽ എൽ ഡി എഫ് ആണെങ്കിൽ വരുന്ന ഫൈനലിലും ഈ കേരളത്തിൽ ഇടതുപക്ഷം ഇവിടെ അധികാരത്തിലേക്ക് വരും ജനപക്ഷത്ത് നിന്ന് ആവശ്യമായ രൂപത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും ആ പദ്ധതികൾക്കനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് ഈ കേരളത്തിൽ ഇറക്കിയിരിക്കും സാർ എന്തെല്ലാമാണ് അതിൽ പറയുന്നത് വിദ്യാഭ്യാസ മേഖല മുതൽ വിവാഹ പ്രായമെത്തിയവർക്ക് വിവാഹ ധനസഹായവും പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സഹായം ആശമാർ അംഗൻവാടിക്കാർ അതുപോലെ തന്നെ സി ഡി എസുകാർ തുടങ്ങി എല്ലാം കുടുംബശ്രീക്കാർ ഉൾപ്പെടെ എല്ലാ മേഖലയിലേക്കുമുള്ളവർക്ക് സാമ്പത്തികപരമായും സാമൂഹ്യപരമായും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ട് പെൻഷൻ വർദ്ധിച്ചപ്പോൾ അച്ഛനമ്മമാർ സ്ത്രീകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ മേഖലകളിലും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും തൊഴിലിന്റെയും പുതിയ ബഡ്ജറ്റാണ് സാർ അവതരിപ്പിച്ച് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഉപധന അഭ്യർത്ഥനയെ ഞാൻ ഒരിക്കൽ കൂടി പിന്താങ്ങുന്നു സാർ.